തന്നിരിക്കുന്നത് ഒരു ചിക്കന്റെ റെസിപ്പി ആയിട്ടാണ് ദി ഗ്രിൽഡ് ചിക്കൻ ഇൻ ഗ്രീൻ മസാല അപ്പോൾ അതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇത് ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇത് ചിക്കന്റെ ലെഗ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഒരു നാല് ചിക്കന്റെ ലെഗ് ഉണ്ട് പിന്നെ വേണ്ട സാധനം കുറച്ച് തൈര് വേണം ലെമൺ ജ്യൂസ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ വേണ്ടത് നമുക്ക് ഒരു ഗ്രീൻ മസാല ഉണ്ടാക്കണം അതിനൊരു ഗ്രീൻ പേസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് പുതിന മല്ലിയില പച്ചമുളക് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ചിക്കനിൽ മസാല പുരട്ടി വെക്കാം ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് തൈര് ലെമൺ ജ്യൂസ് കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടൊന്ന് ആദ്യം പുരട്ടി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് പിന്നെ ഒരു ലെമൺ ജ്യൂസ് രണ്ട് സ്പൂൺ തൈര് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് പുരട്ടി വെക്കാം ഇതെല്ലാം നമുക്ക് ഇതിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യുമ്പോൾ മസാലയൊക്കെ നല്ലപോലെ ഇതിൽ പിടിക്കും ഇതിൽ ഉപ്പും ലെമൺ ജ്യൂസിന്റെ പുളിയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് പിടിച്ചു വരട്ടെ അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് മസാല പേസ്റ്റ് ഉണ്ടാക്കി ഇതിൽ പുരട്ടി ഇനിയിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുരട്ടാനുള്ള ഗ്രീൻ മസാല ഉണ്ടാക്കിയെടുക്കാം അതിനുള്ള ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കാം ഇപ്പൊ പുതിന കുറച്ച് മല്ലിയില ഞാനിപ്പോ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് അഞ്ചോ ആറോ പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് മൂന്നോ നാലല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അടിച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാം ഇപ്പൊ നമ്മുടെ മസാല ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ചിക്കനിലേക്ക് ഒന്ന് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു നമ്മുടെ ഗ്രീൻ പേസ്റ്റ് നല്ലപോലെ ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്കിനി ഗ്രിൽ ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ നമുക്ക് ഗ്രിൽ ചെയ്യാൻ തുടങ്ങാം അത് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം പാത്രം ഒന്ന് ചൂടായി വരട്ടെ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് ഒഴിച്ചാൽ മതി ഒരു ടേബിൾ സ്പൂൺ ഒക്കെ ഒഴിച്ചാൽ മതിയാവും നമുക്ക് ഇതിന് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ പീസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം തീ വളരെ ലോ ഫ്ലെയിമിലിട്ടാൽ മതി ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് നമുക്കിത് തുറന്നു നോക്കാം പിന്നെ മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം സൈഡൊക്കെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സൈഡ് മറിച്ചിട്ടതിന് ശേഷം നമുക്കൊരു
അഞ്ച് മിനിറ്റ് കൂടി അടച്ചു വെക്കാം. നമ്മുടെ ചിക്കൻ മറിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം. ഒഴിച്ച എണ്ണയൊക്കെ അങ്ങനെ തന്നെയുണ്ട്. അത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ലപോലെ ഒന്ന് നുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഈ സൈഡും ഇതുപോലെ തന്നെ ഒന്ന് നുരിച്ചെടുക്കാം. ഇനി ഇത് അടച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്ന് വെച്ച് തന്നെ ഒരു 5 മിനിറ്റ് രണ്ട് സൈഡും നുരിയുന്ന വരെ ഫ്രൈ ചെയ്യാം. നമ്മുടെ ചിക്കൻ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനെടുത്ത് മാറ്റാം. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ ആട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് വളരെ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.